ഹലോ, നല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ചാപ്റ്റർ എൻക്വയറി ഇൻസ്പെക്ഷൻ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് എൻക്വയറി നടത്താനായിട്ട് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കോ അല്ലെങ്കിൽ അയാൾ നിയോഗിക്കുന്നതായിട്ടുള്ള ഉദ്യോഗസ്ഥനോ അധികാരമുള്ളത് എന്ന് പറഞ്ഞു. അതേപോലെ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് റെഗുലറായിട്ട് അണ്ടർടേക്ക് ചെയ്യുന്ന സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ ഇൻ ടു ദി അക്കൗണ്ട്സ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി പറഞ്ഞു. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ക്രെഡിറ്റർ, ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ക്രെഡിറ്റർ കൊടുക്കുന്ന അപ്ലിക്കേഷന്റെ അടിസ്ഥാനത്തിലും ഒരു കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന് രജിസ്ട്രാറോ നേരിട്ടോ അല്ലെങ്കിൽ രജിസ്ട്രാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥനിൽ കൂടിയോ സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ അണ്ടർടേക്ക് ചെയ്യാന്ന് പറഞ്ഞു. അതേപോലെ ഫിനാൻസിംഗ് ബാങ്കിന് അല്ലെങ്കിൽ അഫിലിയേറ്റഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അണ്ടർടേക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ആ രണ്ട് സെക്ഷൻസ് ആണ് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സെക്ഷൻ 68B, സസ്പെൻഷൻ ഓഫ് ദി ഓഫീസേഴ്സ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ദാറ്റ് ഈസ് അറ്റ് ദി ടൈം ഓഫ് കണ്ടക്ടിംഗ് എൻക്വയറി ഓർ ഇൻസ്പെക്ഷൻ ഇൻ ടു ദ അഫയേഴ്സ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ദി രജിസ്ട്രാർ ഓർ ദ ഇൻസ്പെക്ടിംഗ് ഓഫീസേഴ്സ് ഫീൽസ് ദാറ്റ് ദർ ഈസ് സീരിയസ് ഇറഗുലാരിറ്റീസ് ഓർ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട് ഓർ മാൽ പ്രാക്ടീസസ് ഇൻ ദ ആക്ടിവിറ്റീസ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അണ്ടർടേക്കൺ, ദി രജിസ്ട്രാർ ഈസ് ഹാവിംഗ് ദ പവർ ടു സസ്പെൻഡ് എനി ഓഫീസേഴ്സ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇൻക്ലൂഡിംഗ് ദ പ്രസിഡന്റ്, വൈസ് ചെയർമാൻ, വൈസ് പ്രസിഡന്റ്, ചെയർമാൻ, വൈസ് ചെയർമാൻ ഓർ എനി അതർ ഓഫീസേഴ്സ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓർ എനി മെമ്പർ ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി വിച്ച് ഓൺലി ആഫ്റ്റർ പ്രൂവിംഗ് ദാറ്റ് they are undertaking the activities detrimental to the interest of the cooperative society. അതൊരു സംഘത്തിന്റെ എൻക്വയറി നടക്കുന്ന സമയത്ത് എൻക്വയറി എപ്പോഴൊക്കെ നടത്താമെന്നല്ല നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻക്വയറി നടക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ ആൻഡ് സൂപ്പർവിഷൻ നടക്കുന്ന സമയത്തോ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മിക്കവാറും നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ അംഗങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് എതിരാണ് എന്ന് പറഞ്ഞാൽ ഇറഗുലാരിറ്റീസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടന്നിട്ടുള്ളത് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ചെയ്യുന്നതിന് ഉത്തരവാദിയായിട്ടുള്ള ഏതൊരു ഓഫീസറും, ഓഫീസറുടെ ഡെഫിനിഷൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പ്രസിഡന്റ് ആവാം, വൈസ് പ്രസിഡന്റ് ആവാം, ചെയർമാൻ ആവാം, വൈസ് ചെയർമാൻ ആവാം, സെക്രട്ടറി ആവാം, കമ്മിറ്റി മെമ്പേഴ്സിലുള്ള ഏതെങ്കിലും ആൾക്കാരാവാം, അതല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂൾ അനുസരിച്ച് നിയോഗിക്കപ്പെട്ടിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഏതൊരു എംപ്ലോയി ആണെങ്കിലും നിയമത്തിന് നിരക്കാത്ത വിധത്തിലുള്ള ഏതെങ്കിലും ആക്ടിവിറ്റീസ് സീരിയസ് ആയിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കുണ്ട്. എത്ര കാലത്തേക്കാണ് സസ്പെൻഡ് ചെയ്യേണ്ടുന്നത് എന്ന് രജിസ്ട്രാർക്ക് തീരുമാനിക്കാം. പക്ഷെ ആ തീരുമാനിക്കുന്നതിന് മുമ്പ് ആ ആരെയാണോ സസ്പെൻഡ് ചെയ്യേണ്ടുന്നത് അവർക്ക് എന്താണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് എങ്കിൽ അത് പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ടായിരിക്കണം. അത് കേട്ട് കഴിഞ്ഞതിന് ശേഷം അവർ പറയുന്നതിൽ സത്യസന്ധതയില്ല അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളിൽ യാതൊരു നീതിയില്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ആളുകളെ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ അഫയേഴ്സിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള റൈറ്റ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഉണ്ടായിരിക്കും. ഇനി അങ്ങനെ ആരെയാണ് സസ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അത് സംബന്ധിക്കുന്നതായിട്ടുള്ള ലെറ്റർ ഇൻ റൈറ്റിംഗിലായിരിക്കണം, അത് കൺസേൺഡ് പേഴ്സണ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. പിന്നെ അതിന് പുറമെ കൺസേൺഡ് കമ്മിറ്റി അറിയാതെ ഒരു കാരണവശാലും ഈ പറയുന്ന എംപ്ലോയി അല്ലെങ്കിൽ ഓഫീസറെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ആക്ഷൻ എടുക്കാനായിട്ട് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയോട് കമ്മിറ്റിക്കാണെങ്കിലും അതേപോലെ തന്നെ എൻക്വയറി ഓഫീസർക്കാണെങ്കിലും ഇൻസ്പെക്ടിംഗ് സ്റ്റാഫിനാണെങ്കിലും ആവശ്യപ്പെടാം. അതല്ലാതെ അവർക്ക് നേരിട്ട് ഒരു എംപ്ലോയിയെ സസ്പെൻഡ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല. കമ്മിറ്റിക്കാണെങ്കിൽ സസ്പെൻഡ് ചെയ്യാം, അതിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരാള് സംശയാതീതമായിട്ട് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനത്തിന് എഗൻസ്റ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാല്
അവരെ സഫീഷ്യന്റ് ആയിട്ടുള്ള നോട്ടീസ് കൊടുത്ത് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞതിന് ശേഷം ആ പറയുന്നതിൽ ന്യായമില്ല അല്ലെങ്കിൽ യുക്തിയില്ല അല്ലെങ്കിൽ സത്യസന്ധത ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാല് അവരെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാം. ഇനി കമ്മിറ്റിയാണ് സസ്പെൻഡ് ചെയ്യുന്നത് എങ്കിൽ അത് സംബന്ധിക്കുന്നതായിട്ടുള്ള നോട്ടീസ് കൺസേൺഡ് മെമ്പർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കണം, കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നോട്ടീസ് ബോർഡിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അതിനു വേണ്ടിയിട്ട് മീറ്റിംഗ് കൂടിയിട്ട് ആ പർട്ടിക്കുലർ മാറ്റർ മിനോട്സ് ബുക്കിൽ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അതേപോലെ തന്നെ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ രജിസ്ട്രാറാണ് സസ്പെൻഡ് ചെയ്യുന്നത് എങ്കിൽ ആരെയാണോ സസ്പെൻഡ് ചെയ്യുന്നത് എങ്കിൽ ആ ഓഫീസർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം, അതേപോലെ തന്നെ കമ്മിറ്റി ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷുഡ് ഓൾസോ ബി ഇൻഫോംഡ്. അതാണ് സസ്പെൻഡ് ചെയ്യാനുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സെക്ഷൻ 68C, സബ്മിഷൻ ഓഫ് ദി റിട്ടേൺസ് ടു ദി രജിസ്ട്രാർ ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓരോ സാമ്പത്തിക വർഷം അല്ലെങ്കിൽ ഓരോ സഹകരണ വർഷം അവസാനിക്കുമ്പോഴും രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും പ്രൊവൈഡ് ചെയ്യേണ്ടുന്ന ചില പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട റിട്ടേൺസ് ഉണ്ട്. അതാണ് സെക്ഷൻ 68C പറയുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ദ കോംപ്രിഹെൻസീവ് ആനുവൽ റിപ്പോർട്ട് ഓഫ് ദി ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശിച്ച കാര്യങ്ങൾ എത്രമാത്രം ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ചെയ്തു തീർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഒരു റിപ്പോർട്ട് നിർബന്ധമായിട്ട് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മളൊരു കൊല്ലം തുടങ്ങുമ്പോഴാണ് ആനുവൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. ആനുവൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ ആനുവൽ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എത്രമാത്രം ചെയ്തു തീർക്കാനായിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഒരു കോംപ്രിഹെൻസീവ് റിപ്പോർട്ട് നിർബന്ധമായിട്ടും രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഒരു സാമ്പത്തിക വർഷം അവസാനിച്ചു കഴിഞ്ഞാൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സെക്രട്ടറി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് സെക്കൻഡ്ലി ദി ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റ് of accounts of a cooperative society. ഞാൻ പറഞ്ഞു ഓഡിറ്റ് വിംഗിലുള്ള ഉദ്യോഗസ്ഥരാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഓഡിറ്റ് നടത്തുന്നത്, പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ജനറൽ വിംഗ് ആയതുകൊണ്ട് ഓഡിറ്റ് വിംഗിൽ നിന്ന് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു കോപ്പി നിർബന്ധമായിട്ട് ജനറൽ വിംഗിലുള്ള രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് നെക്സ്റ്റ് ഈസ് പ്ലാൻ ഫോർ ദി സർപ്ലസ് ഡിസ്പോസൽ ഓഫ് ദി പ്രോഫിറ്റ് ആസ് അപ്രൂവ്ഡ് ബൈ ദ ജനറൽ ബോഡി ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി. സെക്ഷൻ 56 ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ അതാത് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ബൈലോയില് ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കിട്ടുന്നതായിട്ടുള്ള പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ബൈലോയിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കമ്മിറ്റിക്ക് കിട്ടുന്നതായിട്ടുള്ള പ്രോഫിറ്റ് ഡിസ്പോസ് ചെയ്യാനൊന്നും പറ്റില്ല. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഡിസ്പോസ്ഡ് ഓൺലി വിത്ത് ദ പെർമിഷൻ ഓഫ് ദ ജനറൽ ബോഡി ഇൻ ദ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. ജനറൽ ബോഡിയുടെ പെർമിഷനോട് കൂടിയിട്ട് മാത്രമേ ഓരോ വർഷത്തിലും കിട്ടുന്നതായിട്ടുള്ള പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ജനറൽ ബോഡിയുടെ പെർമിഷനോട് കൂടി ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി അതിന് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തത് എങ്കിൽ അതിന്റെ ഒരു റിപ്പോർട്ട് നിർബന്ധമായിട്ടും ഈ പറയുന്ന രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് ഡിക്ലറേഷൻ റിഗാർഡിംഗ് ദ ഡേറ്റ് ഓഫ് ഹോൾഡിംഗ് ദ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ടു കണ്ടക്ട് ദ ഇലക്ഷൻ ഇൻ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. കമ്മിറ്റിയാണ് ഡേറ്റ് ഒക്കെ തീരുമാനിക്കുന്നത് എങ്കിലും പ്രൊസീജിയർ എന്ന് പറയുന്നത് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടണം. ആ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിന്റെ കൂടി പെർമിഷനോട് കൂടിയിട്ടായിരിക്കണം ഡേറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ഏത് ഡേറ്റിനെ ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ തീരുമാനിച്ചിട്ടുള്ളത് എങ്കിൽ അത് സംബന്ധിച്ച് കൂടിയിട്ടുള്ള മീറ്റിംഗില് മിനുട്സിന്റെ കോപ്പി നിർബന്ധമായിട്ടും രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി അതിന് പുറമെ അതാത് സമയങ്ങളിൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും കൂടി നിർബന്ധമായിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സെക്രട്ടറി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ കോംപ്രിഹെൻസീവ് ആനുവൽ റിപ്പോർട്ട് വേണം,
ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടായിരിക്കണം. സർപ്ലസ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് ജനറൽ ബോഡി എങ്കിൽ അത് സംബന്ധിക്കുന്നതായിട്ടുള്ള റിട്ടേൺസ് ഉണ്ടായിരിക്കണം. ബൈലോ എപ്പോഴെങ്കിലും അമെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ അമെൻഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. പിന്നെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇലക്ഷൻ ഡേറ്റ് തീരുമാനിച്ചാൽ അത് സംബന്ധിക്കുന്നതായിട്ടുള്ള റിട്ടേൺസ് ഉണ്ടായിരിക്കണം. പിന്നെ അതിന് പുറമെ അഡീഷണൽ ആയിട്ട് ഏതെങ്കിലും ഇൻഫർമേഷൻസ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിക്കുന്നതായിട്ടുള്ള ഡീറ്റെയിൽസും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം. അക്കോർഡിംഗ് ടു സെക്ഷൻ 68C ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. അടുത്തത് സെക്ഷൻ 67 കോസ്റ്റ് ഓഫ് എൻക്വയറി ആൻഡ് ഇൻസ്പെക്ഷൻ ഇൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതായത് രജിസ്റ്റർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓരോ സാമ്പത്തിക വർഷം കഴിയുമ്പോഴും റെഗുലറായിട്ട് അണ്ടർടേക്ക് ചെയ്യുന്ന എൻക്വയറി ആൻഡ് ഇൻസ്പെക്ഷൻ ആണെങ്കിലും അതല്ലാതെ ക്രെഡിറ്റർ ആവശ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ കമ്മിറ്റി മെമ്പേഴ്സ് ഇൻ റൈറ്റിംഗിൽ ആവശ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ മെജോറിറ്റി മെമ്പേഴ്സ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആവശ്യപ്പെട്ടിട്ടോ എങ്ങനെയാണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എൻക്വയറി ആൻഡ് ഇൻസ്പെക്ഷൻ നടത്തുന്നത് എങ്കിൽ അതിനാവശ്യം വരുന്നതായിട്ടുള്ള കോസ്റ്റ് ഏത് വിധത്തിൽ ആരിൽ നിന്ന് ഏത് സമയത്ത് എങ്ങനെ വാങ്ങിക്കണം എന്ന് ഡിസൈഡ് ചെയ്യാനുള്ള പരമാധികാരി എന്ന് പറയുന്നത് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞു ക്രെഡിറ്ററുടെ റിക്വസ്റ്റിലാണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എൻക്വയറി നടത്തുന്നത് എങ്കിൽ അതിനുവേണ്ടി വരുന്നതായിട്ടുള്ള ചാർജ് കംപ്ലീറ്റ് ക്രെഡിറ്റർ ആദ്യം തന്നെ ട്രഷറിയിൽ അടച്ചിട്ടുണ്ടാവണം. അതിന്റെ ചലാൻ റെസീപ്റ്റും കൂടി പെറ്റീഷൻ കൊടുക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി എൻക്വയറി നടത്തി കഴിഞ്ഞു പ്രത്യേകിച്ച് ഇറഗുലാരിറ്റീസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ആ ചാർജ് ക്രെഡിറ്റർ തന്നെ വഹിക്കണം. അതല്ല സീരിയസ് ആയിട്ടുള്ള ഇറഗുലാരിറ്റീസ് ഉണ്ടായിരുന്നു എന്ന് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ രജിസ്ട്രാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു എൻക്വയറി നടത്തിയിട്ടുള്ളതിന്റെ അല്ലെങ്കിൽ ഒരു ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുള്ളതിന്റെ ചാർജ് ആരിൽ നിന്നൊക്കെ ഏത് സമയത്ത് ഏത് പ്രപ്പോഷൻ അനുസരിച്ചാണ് ഈടാക്കേണ്ടുന്നത് എന്ന് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഡിസൈഡ് ചെയ്യാം. അങ്ങനെ ഡിസൈഡ് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ നടത്തിയിട്ടുള്ള എൻക്വയറിയുടെ അല്ലെങ്കിൽ ഇൻസ്പെക്ഷന്റെ ടോട്ടൽ ചാർജ് ഇന്നതാണ് എന്നും അതിന്റെ ഇത്ര പെർസെന്റേജ് ഇന്ന ആൾ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ലെറ്റർ നിർബന്ധമായിട്ടും രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ റൈറ്റിംഗിൽ കൊടുക്കണം. അതില് ആ പൈസ അടയ്ക്കാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റും കൂടി നിർബന്ധമായിട്ടും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി ലെറ്റർ കൊടുക്കുന്നതിന് മുമ്പ് ഈ കോസ്റ്റ് അപ്പോർഷൻ ചെയ്തത് സംബന്ധിച്ച് ബന്ധപ്പെട്ട കക്ഷികൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അത് ബോധിപ്പിക്കാനുള്ള ഒരു അവസരം കൂടി രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിർബന്ധമായിട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ലാതെ രജിസ്ട്രാറിന്റെ തന്നിഷ്ടത്തിന് കോസ്റ്റ് അപ്പോർഷൻ ചെയ്തിട്ടുള്ള ലെറ്റർ കൺസേൺഡ് പാർട്ടിക്ക് കൊടുത്താൽ അവരതൊരിക്കലും ആ ലെറ്ററിൽ പറഞ്ഞിട്ടുള്ള ഡേറ്റിനുള്ളിൽ അടയ്ക്കാനായിട്ട് നിർബന്ധിതരല്ല. അവര് എന്ത് കാരണം കൊണ്ടാണ് ആ കോസ്റ്റിൽ അവരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അവരുടെ പെർമിഷനോടുകൂടി മാത്രമേ ഇതിനുവേണ്ടി വരുന്നതായിട്ടുള്ള ചാർജ് ആ കൺസേൺഡ് പാർട്ടിയിൽ നിന്ന് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് സെക്ഷൻ 67 കോസ്റ്റ് ഓഫ് എൻക്വയറി ആൻഡ് ഇൻസ്പെക്ഷൻ ഇൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇനി അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ് സെക്ഷൻ 68 സർചാർജ്. നമ്മള് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദർ മേ ബി സം സോർട്ട് ഓഫ് മിസ്അപ്രോപ്രിയേഷൻ ആൻഡ് മാൽ പ്രാക്ടീസസ് ഇൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ടു മേക്ക് പിനലൈസിംഗ് ഒഫൻസ് അപ്പോൺ ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺസ് ഓർ ഓർഗനൈസേഷൻ എ പർട്ടിക്കുലർ സെക്ഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഈസ് കോൾഡ് സർചാർജ്. നമ്മളത് തുടങ്ങിയ സമയത്ത് പറഞ്ഞതാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഉണ്ടാകുന്ന ന്യൂനതകള് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഇറഗുലാരിറ്റീസ് കാണിക്കുന്ന ആളുകളെ ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ ആഡ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻ ആണ് സെക്ഷൻ 68 സർചാർജ്. അത് ആരുടെ പേരില് എപ്പോ എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടുന്നത് എന്ന് ഡിസൈഡ് ചെയ്യാനുള്ള പരമാവധി അധികാരം എന്ന് പറയുന്നത് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ്. കാര്യമായിട്ട് ഈ പറയുന്ന ഫണ്ട് തിരിമറികൾ നടക്കുന്ന സമയത്താണ് സർചാർജ് എന്ന് പറയുന്ന പ്രൊവിഷൻ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ന്യൂസ് പേപ്പറിലൊക്കെ എപ്പോഴും വായിക്കാറുള്ളതാണ് മുക്കുവണ്ട മണയം വെച്ചിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന്
ലോൺ എടുത്തു. അതേപോലെ ഇല്ലാത്ത ആൾക്കാരുടെ പേരിലൊക്കെ ലോൺ എടുത്തിട്ട് അത് സെക്രട്ടറി അല്ലെങ്കിൽ കമ്മിറ്റി മെമ്പേഴ്സ് മിസ് യൂട്ടിലൈസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടക്കുന്ന ഫണ്ട് തീരുമാനങ്ങളെ സംബന്ധിക്കുന്ന ഒരുപാട് കേസുകൾ നിങ്ങൾ ന്യൂസ് പേപ്പറിൽ ന്യൂസ് ചാനലിൽ കൂടിയൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇനി കേട്ടിട്ടില്ലെങ്കിൽ ഇനി വരുന്ന ഏതെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ കേൾക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ അവരെ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻ എന്ന് പറയുന്നതാണ് സെക്ഷൻ 68 സർചാർജ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇനി അത് എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ പറഞ്ഞു ഡെട്രിമെന്റൽ ടു ഓർ കോൺട്രറി ടു ദ പ്രൊവിഷൻസ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് റൂൾ ആൻഡ് ബൈലോ എന്ന് പറഞ്ഞാൽ അത് എന്തൊക്കെയാണ് എന്നാണ് ഇനി നമ്മൾ പറയാൻ പോണത്. ഒന്നാമത്, ഇഫ് എനി പേയ്മെന്റ് ഹാസ് ബീൻ മെയ്ഡ് കോൺട്രറി ടു ദ പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് റൂൾസ് ആൻഡ് ബൈലോ. എന്തിനൊക്കെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കിട്ടുന്നതായിട്ടുള്ള തുക ചെലവഴിക്കാമെന്ന് കൃത്യമായിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലും റൂളിലും പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടാണ് പ്രൊവിഷൻ ബൈലോയിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ ബൈലോയിൽ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസിന് വിരുദ്ധമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള പേയ്മെന്റ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയില് കമ്മിറ്റി മെമ്പേഴ്സോ അതല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സെക്രട്ടറിയോ നടത്തിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ സർചാർജ് എന്ന് പറയുന്ന പ്രൊവിഷൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രാർക്ക് ഇമ്പോസ് ചെയ്യാം. ആൻഡ് സെക്കൻഡ്ലി, ഇഫ് ദർ ഈസ് ഡെഫിഷ്യൻസി ഇൻ ദി അസെറ്റ്സ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി വിച്ച് ഹാസ് ബീൻ കോസ്ഡ് ബിക്കോസ് ഓഫ് ദ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഓർ വിൽഫുൾ നെഗ്ലിജൻസ്, മനഃപൂർവ്വം ഉണ്ടായിട്ടുള്ള അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ വിശ്വാസമില്ലായ്മ കൊണ്ടോ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കാണേണ്ടുന്ന അസെറ്റ്സ് പൂർണ്ണമായിട്ട് കാണാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ചിലപ്പോൾ അവിടുന്ന് റിമൂവ് ചെയ്തതാവാം, അതല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ ഇട്ടതുകൊണ്ട് നശിച്ചു പോയതാവാം, അല്ലെങ്കിൽ മോഷണം വന്നു പോയതാവാം. അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന അസെറ്റ് വാല്യൂ എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പരിശോധിക്കുന്ന സമയത്ത് കണ്ടിട്ടില്ലെങ്കിൽ ആ അസെറ്റ് ഡെഫിഷ്യൻസി ഉണ്ടാവാനായിട്ട് കാരണക്കാരനായിട്ടുള്ള ആൾ ആരാണോ അവരെ സർചാർജ് ചെയ്യാനുള്ള റൈറ്റ് എന്ന് പറയുന്നത് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അണ്ടർടേക്ക് ചെയ്യാം. And next is, if there is misappropriation, fraud or retention of money or other property. നമ്മൾ ഫ്രോഡും മിസ് അപ്രോപ്രിയേഷനും ഒക്കെ ബിസിനസ് ലോയിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ആക്ടിവിറ്റീസ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടന്നിട്ടുണ്ട്, പണാപഹരണം അല്ലെങ്കിൽ പണം തിരിമറി ചെയ്യുക, അതല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലാതെ പണം വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിച്ചിട്ടുണ്ടാവുക, അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ആരാണ് അത് ചെയ്യാനായിട്ട് കാരണക്കാരനായിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരോ ഉണ്ടെങ്കിൽ അവരെ പിനലൈസ് ചെയ്യാനായിട്ട് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇനി എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കുകയും അത് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ റെക്കോർഡ്സ് അല്ലെങ്കിൽ ബുക്സ് മനഃപൂർവ്വം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള കേസിലും സർചാർജ് എന്ന് പറയുന്നത് ആപ്ലിക്കബിൾ ആണ്. ഇഫ് എനി ഓഫ് ദി റെക്കോർഡ്സ് ഹാവ് ബീൻ ഡിസ്ട്രോയിഡ് ഓർ വിൽഫുൾ നെഗ്ലിജൻസ് ഹാസ് കോസ്ഡ് ഇൻ ദി മെയിൻറ്റെയിനിങ് ഓഫ് ദി ബുക്സ് ആൻഡ് റെക്കോർഡ്സ്. കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കേണ്ടുന്ന രേഖകൾ കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കാതിരിക്കുക, അതല്ലെങ്കിൽ സൂക്ഷിച്ചിട്ടുള്ള റെക്കോർഡുകൾ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സാധ്യത ഉണ്ട് എന്ന് തോന്നുമ്പോൾ മനഃപൂർവ്വം നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കേസുകളിൽ സർചാർജ് എന്ന് പറയുന്നത് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അണ്ടർടേക്ക് ചെയ്യാം. സാധാരണ സർചാർജ് ഓർഡർ എന്ന് പറയുന്നത് രണ്ട് വിധത്തിലാണ് ഉണ്ടാവുക. പണം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പണം തീരുമാറി ചെയ്തിരിക്കുകയാണ് അതല്ലെങ്കിൽ പണ അപഹരണം നടത്തിയിരിക്കുകയാണെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള പണം തിരിച്ചടയ്ക്കാനായിട്ട് ആ കൺസേൺഡ് പാർട്ടിയോട് ആവശ്യപ്പെടും. വലിയ വലിയ തിരിമറിയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അതൊരിക്കലും പറഞ്ഞ സമയത്തിനുള്ളിൽ റീഫണ്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ വരുമ്പോഴാണ് സസ്പെൻഷൻ ഡിസ്മിസൽ എന്നൊക്കെ പറയുന്നതും അതേപോലെ കോടതികളിലേക്ക് കേസ് പോകുന്നതും ഒക്കെ ആയിട്ടുള്ള നടപടിക്രമങ്ങൾ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയ്യേണ്ടി വരുന്നത്. ആദ്യം ചെയ്യുന്നത് ഒരാൾ പണാപഹരണം നടത്തി അതല്ലെങ്കിൽ ഫണ്ട് തീരുമാറി നടത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയം കൊടുത്തിട്ട് ആ സമയത്തിനുള്ളിൽ അവരോട് ഈ പണം തിരിച്ചടയ്ക്കാനായിട്ട് ആവശ്യപ്പെടും. അത് തിരിച്ചടയ്ക്കും
അടയ്ക്കുന്നതോടുകൂടി ആ പർട്ടിക്കുലർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എൻഡ് ചെയ്യും. അതല്ല റെക്കോർഡുകൾ നശിപ്പിക്കുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിശ്ചിത സമയം കൊടുത്തിട്ട് നശിപ്പിച്ചിട്ടുള്ള റെക്കോർഡുകൾ എഴുതി കൃത്യമായിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസിൽ എത്തിക്കാനായിട്ട് ആവശ്യപ്പെടും. അതങ്ങനെ എഴുതി സൂക്ഷിക്കാനായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള നെഗ്ലിജൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഫ്രോഡിലന്റ് ആക്ടിവിറ്റീസോ ചെയ്യുമ്പോഴാണ് ഫർദർ ആക്ടിവിറ്റീസ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അണ്ടർടേക്ക് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു സെക്ഷൻ 68 ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഇനി ഇപ്പൊ നമുക്കറിയാം കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ എണ്ണം എന്ന് പറയുന്നത് കണ്ടമാനം കൂടിയിട്ടുണ്ട്, അതിന്റെ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് കണ്ടമാനം കൂടിയിട്ടുണ്ട്. അപ്പൊ ഫണ്ട് മിസ് അപ്രോപ്രിയേഷനും അതേപോലെ തന്നെ ഫണ്ട് തീരുമാറി ചെയ്യാനും ഒക്കെ ഉള്ള സാധ്യത എന്ന് പറയുന്നത് കണ്ടമാനം വർദ്ധിച്ചിട്ടുണ്ട്. എല്ലാം കൂടി രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അണ്ടർടേക്ക് ചെയ്യാനായിട്ട് കഴിയാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോ ഒരു അഡീഷണൽ സെക്ഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് സെക്ഷൻ 68A ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അപ്പോയിന്റ്മെന്റ് ഓഫ് ദി വിജിലൻസ് ഓഫീസർ ടു എൻക്വയർ ഇൻ ടു ദ അഫയേഴ്സ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. പണ്ട് രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിനോ അല്ലാത്ത വേറൊരു ഉദ്യോഗസ്ഥന് ഒരു കാരണവശാലും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള പരമാധികാരം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ രജിസ്ട്രാറുടെ കൺട്രോളില് DIG ഓഫ് പോലീസിനേക്കാൾ താഴാത്ത ഒരു ഉദ്യോഗസ്ഥന് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക തിരിമറികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്താനുള്ള പവർ എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അക്കോർഡിംഗ് ടു സെക്ഷൻ 68A ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അതായത് ഏതെങ്കിലും വിധത്തിലുള്ള മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട് അതേപോലെ തന്നെ കറപ്ഷൻ ആൻഡ് മാൻ പ്രാക്ടീസസ് ഓർ ഇറഗുലാരിറ്റീസ് ഇൻ കണക്ഷൻ വിത്ത് ദ മിസ് യൂട്ടിലൈസേഷൻ ഓഫ് ദി ഫണ്ട്. ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എൻക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് DIG ഓഫ് പോലീസിനേക്കാൾ താഴാത്ത റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കാനായിട്ടുള്ള റൈറ്റ് സെക്ഷൻ 68A അനുസരിച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി വിജിലൻസ് ഓഫീസർ നിയോഗിച്ചു കഴിഞ്ഞാലും ഹി വിൽ ബി അണ്ടർ ദ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് ദി രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. കാരണം കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഹെഡ് എന്ന് പറയുന്നത് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസിലാണ് DIG ഓഫ് പോലീസിനേക്കാൾ താഴാത്ത ഒരു ഉദ്യോഗസ്ഥനെ വിജിലൻസ് ഓഫീസറായിട്ട് നിയോഗിച്ചിട്ടുണ്ടെങ്കിലും അയാൾക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ പ്രമൈസസിൽ പോവാനും ബുക്സ് ആൻഡ് റെക്കോർഡ്സ് പരിശോധിക്കാനും ബന്ധപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്യാനും അവർക്കെതിരായിട്ടുള്ള നടപടികൾ എടുക്കാനായിട്ട് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയോട് ശുപാർശ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. വിജിലൻസ് ഓഫീസർക്ക് നേരിട്ട് സസ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ പൈസ തിരിച്ചടയ്ക്കാനായിട്ട് ആവശ്യപ്പെടാനോ ഒന്നുമുള്ള റൈറ്റ് ഇല്ല. അവർക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പോയിട്ട് ആളുകളെ ചോദ്യം ചെയ്യാം, ബുക്സ് ആൻഡ് റെക്കോർഡ്സ് പരിശോധിക്കാം, ഏത് ആക്ഷനാണ് ഉചിതമാണ് എന്ന് തോന്നുന്നത് എങ്കിൽ അത് എടുക്കാനായിട്ട് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയോട് ശുപാർശ ചെയ്യാം. അപ്പൊ നമുക്കറിയാം ഓരോ ദിവസവും പുതിയ പുതിയ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ വരുന്നു. ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മെമ്പർമാരാൽ നിയന്ത്രിക്കപ്പെടുന്നതായതുകൊണ്ട് പലപ്പോഴും അതിന്റെ ദൈനംദിന കാര്യങ്ങളിൽ ഗവൺമെന്റോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഡെപ്യൂട്ടി ചെയ്യുന്നതായിട്ടുള്ള ഉദ്യോഗസ്ഥരോ ഇടപെടാത്തത് കൊണ്ടും എല്ലാ മെമ്പർമാരെയും എല്ലായ്പ്പോഴും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ കാര്യങ്ങൾ പരിശോധിക്കാത്തത് കൊണ്ടും കറപ്ഷൻ ഏറ്റവും കൂടുതലായിട്ട് നടക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ഓർഗനൈസേഷണൽ സെറ്റപ്പാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കുള്ളത്. അപ്പൊ ഭീമമായിട്ടുള്ള സംഖ്യ, അപ്പൊ ചെറിയ ചെറിയ തുകകളൊക്കെ വരുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലൊന്നുമല്ല ഇതേപോലുള്ള വിജിലൻസ് ഓഫീസർ ആവശ്യമൊക്കെ വരുന്നത്. ലാർജ് സ്കെയിലായിട്ട് വർക്ക് ചെയ്യുന്ന കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലൊക്കെ ഈ പറയുന്ന വിധത്തിലുള്ള മാൽ പ്രാക്ടീസസ് അല്ലെങ്കിൽ മിസ് അപ്രോപ്രിയേഷൻ വരാനായിട്ട് സാധ്യത ഉണ്ട്. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ അത് എൻക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് DIG ഓഫ് പോലീസിന്റെ റാങ്കിനേക്കാൾ താഴാത്ത ഉദ്യോഗസ്ഥനെ കോഓപ്പറേറ്റീവ് രജിസ്ട്രാറുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിൽ ഈ പറയുന്ന ആക്ടിവിറ്റീസിന് അഗൻസ്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് അണ്ടർടേക്ക് ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിയോഗിക്കുന്നത്. അതാണ് എൻക്വയറി, ഇൻസ്പെക്ഷൻ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ബാക്കി ഓക്കെ, താങ്ക് യു.